ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെയൊക്കെ വീടുകളിൽ ദോശമാവ് ഉണ്ടാക്കാറുണ്ടല്ലേ, അപ്പോൾ അതും കൊണ്ട് നല്ലൊരു അടിപൊളി ദോശയല്ലാത്ത മറ്റൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ദോശമാവൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ഒരു പക്ഷേ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ മക്കൾ കഴിക്കും, മൂന്നാമത്തെ ദിവസം അവർക്കത് മടുപ്പ് തോന്നിയിട്ടുണ്ടാവും അല്ലേ ദോശയൊക്കെ. അപ്പോൾ നമുക്ക് മറ്റൊരു മൂന്നാമത്തെ ദിവസമൊക്കെ ആയിട്ട് കുറച്ച് പുളിപ്പുള്ള ഒരു ദോശമാവൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ ദോശമാവ് ബാറ്റർ ഇതിനായിട്ട് ഉണ്ടാക്കിയിട്ടും ട്രൈ ചെയ്യുക കേട്ടോ. കുറച്ച് വിനാഗിരി ഒഴിച്ചാൽ കുറച്ച് പുളിപ്പൊക്കെ ഉണ്ടാവും, എന്നിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്, മക്കൾ ഇഷ്ടത്തോടു കൂടി കഴിക്കും ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ ചെറിയൊരു പുളിപ്പുള്ള ഒരു ദോശമാവ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് സവാളയും അതുപോലെ തന്നെ ക്യാരറ്റും ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ചെറുതാക്കി കട്ട് ചെയ്യുക. പിന്നെ ഇതിലോട്ട് കുറച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഓപ്ഷണലാണ് കേട്ടോ, കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ കറിയിൽ നിന്ന് കുറച്ച് ചിക്കൻ എടുത്തിട്ട് ആ ഒരു ചിക്കൻ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് ആഫ്രിക്കൻ മല്ലി കട്ട് ചെയ്തതാണ്. മല്ലിയിലും പുതിനയിലും ഇല്ല, അപ്പോൾ വീട്ടിൽ ആഫ്രിക്കൻ മല്ലി ഉണ്ട്, അപ്പോൾ അത് ചെറുതാക്കി കട്ട് ചെയ്തതുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ദോശ ബാറ്ററിൽ ആവശ്യത്തിന് ഉപ്പ് ഉണ്ടാവുകൊണ്ട് ഞാൻ അത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് അര കപ്പ് മൈദമാവാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ വേണ്ടത്. ഒരുപാട് അങ്ങ് ടൈറ്റ് ആവരുത്, ഒരുപാട് അങ്ങ് ലൂസും ആവരുത്. ഇത് ഇങ്ങനെയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഒന്ന് നന്നായിട്ട് എല്ലാതും മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസി നന്നായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കും കൂടെ വേണം, അതുകൊണ്ട് മാക്സിമം അതൊന്ന് ഫോളോ ചെയ്യുക. ഇനിയിപ്പോൾ ഒരുപാട് ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനി ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. ദോശമാവ് ഉണ്ടായ പാത്രത്തിൻ്റെ അടപ്പെടുത്തങ്ങാണ്ട് വെച്ചു തന്നെ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ആ പാത്രം ഓറണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് ഞാനിവിടെ വെളിച്ചെണ്ണ എടുത്ത് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ നമ്മൾ ഈ ഒരു ബാറ്റർ ചേർത്ത് കൊടുക്കുമ്പോൾ തീയ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്താൽ മതി. ഈ ഒരു ബോൾസ് ആയത് ശേഷം, അതായത് ഇതൊന്നും ഇങ്ങനെ വീർത്ത് വരും, എന്നിട്ട് മാത്രം മതി ഫ്ലെയിമൊന്ന് ലോ ഫ്ലെയിമിലോട്ട് ആക്കി കൊടുക്കല്ലേ. പറ്റ ലോ ആക്കരുത്, മീഡിയം ടു ലോ ഒക്കെ ആക്കി കൊടുത്താൽ മതി കേട്ടോ. എന്നാൽ ഹൈയിൽ വെക്കും ചെയ്യരുത്, കാരണം ിലോട്ട് കുക്ക് ആവില്ല. അപ്പോൾ നമുക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും മറിച്ചിട്ട് നല്ലൊരു ഗോൾഡൻ കളർ ആവുകയുള്ളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ടേസ്റ്റാണ്, ഒരുപാട് ഓയിൽ കുടിക്കൊന്നുമില്ല. പറ്റ ലോ ആക്കി വെക്കാതിരുന്നാൽ മതി. അപ്പോൾ ഇത് കണ്ടോ, ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. എന്നിട്ട് നമുക്ക് അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിമിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ അഥവാ വീർത്ത് വന്നില്ല എന്നുണ്ടെങ്കിൽ, ദോശ ബാറ്ററിൻ്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് വീർത്ത് വന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു നുള്ളു ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തോളൂ, കുഴപ്പമില്ല. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വീർത്ത് വരും. ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. മക്കൾക്കാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കാനും പറ്റും. ഇതിൻ്റെ ഒരു ഇതെങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ, പുറത്ത് നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല സ്പഞ്ചി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. നല്ലൊരു ബോൾസ് ആണ്. ഇത് ഇത്ര വലുതാക്കണമെന്നില്ല, ഞാൻ സത്യം പറഞ്ഞത് പെട്ടെന്ന് കഴിയാൻ വേണ്ടിങ്ങാണ്ട് വലിയതാക്കി ഉണ്ടാക്കിയെന്നുള്ളൂ. ഇത് ചെറിയ ചെറിയതായിട്ട് നമ്മളെ പക്കവട സ്റ്റൈലിലും ഇത് ഉണ്ടാക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്, ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ കേട്ടോ. പിന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ശരി, താങ്ക് യു, ബൈ ബൈ.